പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു വീഡിയോ നമ്മുടെ രണ്ടാമത്തെ മോഡലാണ്. ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കിളിൽ നിന്ന് മറ്റൊരളവിലുള്ള സെയിം ഏരിയ ഉള്ള വേറൊരു റെക്റ്റാങ്കിൾ എങ്ങനെ ഉണ്ടാക്കാം, അഥവാ ഒരു ചതുരത്തിൻ്റെ വശങ്ങൾ തന്നിട്ടുണ്ട്, ആ ചതുരത്തിൻ്റെ അതേ പരപ്പളവ് വരുന്ന നീളം മറ്റൊരു രീതിയിൽ വരുന്ന ചതുരം എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ 8 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്ററും വീതിയുമുള്ള സമചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള എന്നാൽ ഒരു വശം 4 സെൻറ്റിമീറ്ററുമായിട്ടുള്ള മറ്റൊരു ചതുരം വരയ്ക്കുക. ഈ രീതിയിലുള്ള ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതെങ്ങനെ വരക്കാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒരു ചതുരം വരയ്ക്കുക, നിങ്ങൾക്ക് തന്ന ചതുരം വരയ്ക്കുക. ഇപ്പോൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണെങ്കിൽ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും വരയ്ക്കുക. ശേഷം നമ്മുടെ പാദം അഥവാ അടിഭാഗം നീട്ടി വരയ്ക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അളവിൽ നീട്ടി വരക്കാം. എന്നിട്ട് അതിൻ്റെ വീതി അഥവാ വിഡ്ത്ത് ആ നീട്ടി വരച്ച വരയിലാകുന്ന വിധത്തിൽ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുക. ശേഷം അതേപോലെ തന്നെ താഴോട്ടും വരയ്ക്കുക, നമ്മൾ നീളം നീട്ടി വരച്ച പോലെ വീതിയും അല്പം നീട്ടി വരയ്ക്കുക. എന്നിട്ട് ആ നീട്ടി വരച്ച് നമ്മളോട് ഇപ്പോൾ 7 സെൻറ്റിമീറ്ററിലുള്ള ചതുരമാണ് വരയ്ക്കാൻ പറഞ്ഞതെങ്കിൽ ആ 7 സെൻറ്റിമീറ്ററാണ് താഴോട്ട് വരയ്ക്കേണ്ടത്. കൂടുതലായാൽ ആ 7 സെൻറ്റിമീറ്ററിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് രണ്ട് വശത്ത് നിന്നും ആ ചതുരത്തിൻ്റെ രണ്ട് വശത്ത് നിന്നും നമ്മൾ താഴോട്ട് വരച്ച നീട്ടി വരച്ച വരയിലേക്ക് വശങ്ങൾ കൂട്ടിമുട്ടിക്കുക. അപ്പം നമുക്ക് വലിയൊരു ത്രികോണം കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ, ഡോട്ടഡായിട്ടുള്ള രണ്ട് വശങ്ങളുണ്ട്, ആ രണ്ട് വശങ്ങളുടെ ലൈൻ ബൈസെക്ടർ വരയ്ക്കുന്നുണ്ട്. ആ വരച്ച് കഴിയുമ്പോൾ രണ്ട് വശത്തിൻ്റെ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് ഒരു വരയ്ക്കുന്നത് നോക്കുക. രണ്ട് വശത്തിൻ്റെ കോമ്പസിൽ പകുതിയിലധികം എടുത്തിട്ട് വരയ്ക്കുക. ഇപ്പോൾ ഒരു വശത്തിന് നമ്മൾ വരച്ച് കഴിഞ്ഞു. ഇതേപോലെ രണ്ടാമത്തെ വശത്തിന് മൂന്നിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രണ്ട് വശങ്ങൾ വരക്കാം. ഇപ്പോൾ നമ്മൾ രണ്ട് വശത്തിന് വരച്ച് കഴിഞ്ഞു. അപ്പോൾ ആ രണ്ട് വശത്തിൻ്റെ വരകൾ കൂട്ടിമുട്ടുന്ന ബിന്ദു അത് ഉപയോഗിച്ച് ആ ത്രികോണത്തിന് ഒരു പരിവൃത്തം വരക്കുക. ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം ആ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും കൂടി പോകുന്നത് ഒരു വൃത്തത്തിലൂടെയാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ശേഷം നമ്മൾ ആ വൃത്തത്തിൻ്റെ നീല ചതുരം കാണാം. ആ ചതുര വൃത്തമായിട്ട് കൂട്ടിമുട്ടുന്ന ആ ലെങ്ത് എടുക്കുക, ആ നീളം എടുക്കുക. എന്നിട്ട് കോമ്പസിൽ ഇപ്പോൾ ആ നീല ഡോട്ടഡ് ലൈന് കാണുന്ന രീതിയിൽ വരക്കുക. നിങ്ങൾക്ക് ഇതേ ചിത്രം വലത്തേ ഭാഗത്തേക്കും വരക്കാവുന്നതാണ്. ഇതിൽ ഇടത്തേ ഭാഗത്തേക്കാണുള്ളത്. നിങ്ങൾക്ക് ഏത് ഭാഗത്തേക്കും വരക്കാൻ പറ്റും, കൃത്യമായിട്ട് നോക്കുക. എന്നിട്ട് അതേ വീതി അഥവാ അതേ വിഡ്ത്ത് നമ്മൾ കോമ്പസിലെടുത്ത് അടയാളപ്പെടുത്തി അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ചതുരം ഫുള്ളാക്കിയാൽ, നേരത്തെ 7 സെൻറ്റിമീറ്റർ എടുത്ത ആ വര വരെ ഫുള്ളാക്കിയാൽ നമുക്ക് കിട്ടേണ്ട ആൻസറായി. ഇതാണ് നമുക്ക് വരക്കേണ്ട മെത്തേഡ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രണ്ടിൻ്റെ ആൻസർ സെയിം ആയിട്ട് വരും. ഇതിൽ ചെയ്യുന്നത് രണ്ടും സെയിം ആയിട്ടാണ്. നിങ്ങൾ ഒരു ചോദ്യം എഴുതുക, 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുള്ള ചതുരം വരച്ച് ഒരു വശം 6 സെൻറ്റിമീറ്റർ ആകുന്ന രീതിയിൽ മറ്റൊരു ചതുരം നിർമ്മിക്കുക. കൺസ്ട്രക്റ്റ് റെക്റ്റാങ്കിൾ വിത്ത് സൈഡ് 6 സെൻറ്റിമീറ്റർ ഓഫ് ദി സെയിം ഏരിയ ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ ആൻഡ് 3 സെൻറ്റിമീറ്റേഴ്സ്. നിങ്ങൾ ഒന്ന് വരച്ച് നോക്കുക, ആൻസർ എഴുതുക, സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുക. താങ്ക് യു. എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള ആളുകളിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.